ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളി പായസത്തിന്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പൊ ശർക്കര പായസമൊക്കെ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു പായസം തന്നെയാണിത്. അപ്പൊ ഈ ഒരു പായസം നമ്മൾ റെഡിയാക്കിയെടുക്കുന്നത് കുക്കറിലാണ്. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാം കുക്കറിൽ നമുക്ക് ഈ ഒരു പായസം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് ചെറുപയർ പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അതിതുപോലെ ചൂടായിട്ടുള്ള ഒരു പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കണം. പരിപ്പിന്റെ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് പോകുന്നത് വരെ വറുത്തെടുക്കണം കേട്ടോ. അപ്പൊ നമുക്കിത് വറുത്ത് കഴിയുമ്പോൾ തന്നെ ഇതിന്റെ കളറ് ചെറുതായിട്ടൊരു ബ്രൗൺ കളറിലേക്ക് മാറും. ആ ഒരു സമയത്ത് തന്നെ ഇതിന് നല്ലൊരു സ്മെല്ലും കൂടി വരും കേട്ടോ. അപ്പൊ അതുപോലെ ഒന്ന് വറുത്തെടുക്കണം. ഇതുപോലെ ഒന്ന് കളറ് മാറിക്കഴിയണം. പിന്നെ ഇത് കൈയെടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ പരിപ്പ് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഞാൻ വറുത്തെടുത്തിട്ട് ഈ ഒരു കളറായിട്ട് വന്നാൽ മതി കേട്ടോ. അപ്പൊ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയും നമ്മളിതാ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കാൻ പോവുകയാണ്. അപ്പൊ ഈ ഒരു അടുപ്പത്ത് തന്നെ ഞാനിതാ ഒരു കുക്കറിൽ ഒരു 2-2.5 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വെള്ളം നന്നായിട്ടൊന്ന് തിളച്ചു വരട്ടെ. വെള്ളം തിളച്ചു വന്നതിന് ശേഷം ഇതിലേക്ക് കഴുകി ഊറ്റി വെച്ചിട്ടുള്ള ചെറുപയർ പരിപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം കുക്കർ അടച്ചു വെച്ചിട്ട്. അപ്പോൾ ഒരു വിസിൽ വന്നതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കണം കേട്ടോ. പരിപ്പ് വെന്ത് കുറഞ്ഞു പോകാൻ പാടില്ല, വേവ് കുറച്ച് കൂടിയാലും കുഴപ്പമില്ല, നന്നായിട്ട് വെന്ത് വരണം. അപ്പൊ ചെറുപയർ പരിപ്പ് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ശർക്കര പാനി ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പൊ ഞാൻ ഇതാ ഇവിടെ ഒരു 6 അച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് തിളപ്പിച്ചിട്ട് ഒന്ന് ഉരുക്കിയെടുക്കാം. നല്ല കളറിലുള്ള ശർക്കരയാണ് കേട്ടോ, അതുകൊണ്ട് പായസത്തിനും നല്ല കളർ ഉണ്ടാവും. അപ്പൊ ഞാൻ നമ്മുടെ പരിപ്പ് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ വിസിൽ ആവിയൊക്കെ പോയതിനു ശേഷം മാത്രമാണ് കേട്ടോ ഇത് തുറന്ന് നോക്കുന്നത്. അപ്പൊ വെള്ളമൊക്കെ നല്ല കറക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അപ്പൊ നമ്മൾ ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഇതുപോലെ ഉടച്ചെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് ഹാർഡായിട്ട് വരും, ഒന്ന് ബലം വെക്കുമല്ലോ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത്. അപ്പൊ ഞാൻ നമ്മുടെ ശർക്കരപ്പാനി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ചിട്ട് ഈ ഒരു പരിപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഉഴച്ചിട്ട് അതെല്ലാം ശർക്കര പാനിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. എന്നിട്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ടിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒന്ന് നന്നായിട്ട് തിളച്ചു കഴിഞ്ഞാൽ ഒന്ന് തിക്കായിട്ട് വരും. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് തേങ്ങയുടെ 2/2 പാൽ ഒഴിച്ചു കൊടുക്കാം. 2/2 പാൽ ഒഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ 1/2 പാൽ എത്രയാണോ ഉള്ളത് അതിനനുസരിച്ചിട്ട് നമ്മൾ ഇതൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. അപ്പൊ നന്നായിട്ട് തന്നെ തിളപ്പിച്ചിട്ട് കുറുക്കിയെടുക്കാം. ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുത്തതിന് ശേഷം തേങ്ങയുടെ 1/2 പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ 1/2 പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളക്കാൻ പാടില്ല. നന്നായിട്ടൊന്ന് എല്ലാം ഒന്ന് മിക്സ് ആയിട്ട് നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ടിതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും, ഏലക്കാപ്പൊടി ഞാൻ പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂണ് നല്ല ജീരകത്തിന്റെ പൊടിയും 1/4 ടീസ്പൂൺ ചുക്കുപൊടിയും ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു പാൻ വെച്ചു കൊടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി ഉരുകി വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പ് ഒന്ന് ചെറുതായിട്ട് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കിസ്മിസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് രണ്ടും കൂടെ ഒന്ന് നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇത്രയുള്ള അടിപൊളി ചെറുപയർ പരിപ്പ് പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണിത്. പ്രത്യേകിച്ച് സദ്യയുടെ കൂടെയൊക്കെ ഇങ്ങനെ ശർക്കര പായസം ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു പായസം തന്നെയാണ് ഈ ഒരു ചെറുപയർ പരിപ്പ് പായസം. അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നു കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പൊ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.